നമസ്കാരം. ഗണിതം മധുരം എന്ന പരിപാടിയുടെ മറ്റൊരെപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഹേന. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് മൂന്നക്ക സംഖ്യകളിലെ വർഗം എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താമെന്നുള്ള ഒരു തന്ത്രത്തെ കുറിച്ചാണ്. അപ്പോൾ അതിനായി കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ 106 എന്ന ഒരു സംഖ്യയുടെ വർഗം എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താമെന്ന് നോക്കാം. 106 എന്ന സംഖ്യയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അതായത് 1 എന്നും 06 എന്നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് രണ്ടാമതായിട്ട് 3 സ്പേസ് കൊടുക്കുക, 3 സ്ഥാനങ്ങൾ കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ സ്ഥാനത്ത് 1 സ്ക്വയർ എത്ര, അല്ലെങ്കിൽ വർഗം എത്രയെന്ന് നോക്കുക. 1 വർഗം എന്ന് പറയുന്നത് 1 തന്നെയാണ്, അപ്പോൾ 1 എന്ന് എഴുതുക. അതിനുശേഷം 06 06 എന്ന് പറയുന്നത് 6 6 വർഗം എത്രയെന്ന് നോക്കുക. 6 വർഗം എത്രയാണ്, 36 36 അവസാനത്തെ സ്പേസിലേക്ക് ഇട്ട് കൊടുക്കുക, അവസാനത്തെ സ്ഥാനത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നടുക്കത്തെ സംഖ്യ മാത്രം ഇനി കണ്ടെത്തിയാൽ മതി. അതിനായിട്ട് എന്താണ് വേണ്ടത്? ഈ 1 6 പിന്നെ 2, അതായത് സ്ക്വയർ ആണല്ലോ, വർഗമാണല്ലോ കണ്ടെത്തേണ്ടത്. അപ്പോൾ 1 × 6 × 2. അപ്പോൾ 1 × 6 എന്ന് പറയുന്നത് 6 6 × 2 എന്ന് പറയുന്നത് 12. അപ്പോൾ 12 നടുക്കായി എഴുതുക. ഈ സംഖ്യകളെല്ലാം ഒരുമിച്ച് എഴുതിയാൽ എത്രയാണ് കിട്ടുന്നത്? 11236 106 വർഗം എന്ന് പറയുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി അടുത്തൊരു ഉദാഹരണം നമുക്ക് നോക്കാം. അടുത്തതായി 213 എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 213 എന്ന് പറയുമ്പോൾ 2 സ്പ്ലിറ്റ് ചെയ്യുക, 2 13 എന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അതിനുശേഷം 3 സ്ഥാനം ഇട്ട് കൊടുക്കുക. ഈ 3 സ്ഥാനത്തിൽ ആദ്യത്തെ സംഖ്യ എഴുതാനായിട്ട് ഈ 2 സ്പ്ലിറ്റ് ചെയ്ത 2 വർഗം കാണുക. അപ്പോൾ 2 വർഗം എന്ന് പറയുന്നത് 4 4 ആദ്യത്തെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. അടുത്തതായി 13 വർഗം എത്രയാണ് നോക്കുക. 13 വർഗം എന്ന് പറയുന്നത് 169. അപ്പോൾ നമുക്ക് ഒരു സ്ഥാനത്ത് 2 അക്കങ്ങളെ പാടുള്ളൂ. ഇവിടെ 1 അക്കം അധികമാണ്. ഈ 169 1 നമ്മൾ ശിഷ്ടമെടുത്ത് നടുക്കെഴുതുക. അതിനുശേഷം 69 ലാസ്റ്റ്, അതായത് അവസാനത്തെ ഭാഗത്തേക്ക് എഴുതുക. അടുത്തതായി നടുക്കത്തെ സ്ഥാനം കണ്ടെത്താനായിട്ട് പഴയ പോലെ തന്നെ 2 × 13 × 2 എത്രയെന്ന് കാണുക. 2 × 13 × 2 എന്ന് പറയുന്നത് 52. 52 കൂടെ നമ്മുടെ നേരത്തെ ശിഷ്ടം കൂടെ കൂട്ടി 53 നടുക്ക് എഴുതുക. അപ്പോൾ ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അതായത് 45369 എന്നതാണ് ഉത്തരമെന്ന് പറയുന്നത്. അടുത്തതായി 524 വർഗം എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താമെന്ന് നോക്കാം. ഇങ്ങനെ, അതായത് 3 സ്ഥാനം കൊടുക്കുക. അടുത്തതായി എന്താണ്, 5 24 എന്ന് സ്പ്ലിറ്റ് ചെയ്യുക. 5 വർഗം എത്രയാണ്, 25. അപ്പോൾ 25 ആദ്യത്തെ സ്ഥാനത്തേക്ക് എഴുതുക. രണ്ടാമതായിട്ട് 24 വർഗം എത്രയെന്ന് നോക്കുക. 24 വർഗം എന്ന് പറയുന്നത് എത്രയാണ്, 576. ഇവിടെ 3 അക്കങ്ങളുണ്ട്, നമുക്ക് ഇവിടെ 2 അക്കം മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 76 അവസാനത്തെ സ്ഥാനത്തേക്ക് എഴുതുക. 5 ശിഷ്ടമായിട്ട് നടുക്കായി എഴുതുക. അതിനുശേഷം അവസാനത്തെ സ്റ്റെപ്പായിട്ട് 5 × 24 × 2 എത്രയെന്ന് കണ്ടെത്തുക, അതായത് 240 വരുന്നത്. അപ്പോൾ ഈ ഇവിടെ 3 സംഖ്യകൾ വന്നു, അതുകൊണ്ട് 2 വീണ്ടും ശിഷ്ടം 1 സ്ഥാനത്തേക്ക് പോകും. അപ്പോൾ 40 നടുക്ക് വരുന്നത്. 40 കൂടെ നമ്മുടെ നേരത്തെ ശിഷ്ടം കൂടെ കൂട്ടി 45 നടുക്ക് എഴുതുക. 25 ആദ്യത്തെ സ്ഥാനത്ത് കിടക്കുന്നത്. അപ്പോൾ ശിഷ്ടം 2 കൂട്ടിയാൽ 27 എന്നായിരിക്കും ഉത്തരത്തിൽ വരുന്നത്. അപ്പോൾ ഒരുമിച്ച് എഴുതിയാൽ എത്രയാണ് വരുന്നത്, 274576 എന്നതാണ് 524 വർഗം എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ 3 അക്ക സംഖ്യകളുടെ വർഗം കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ഗണിതം മധുരം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.